പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 17/8/2023 നടന്ന 5ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ, ജലീൽ മാസ്റ്റർ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 6 പ്രവർത്തനങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് ആദ്യത്തെ 1ാമത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണമായിരുന്നു, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതി. എന്തായിരുന്നു 1ാമത്തെ പ്രവർത്തനം? അൽ ബയാൻ. ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സഈമുൻ ഹിന്ദിയുൻ മഷ്ഹൂർ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു ഇന്ത്യൻ നേതാവാണ്, പ്രസിദ്ധനാണ്. ഉലിദ ബി പോർബന്ദർ ഫി അസാനി ഒക്ടോബർ സനത്ത് അൽഫിം വ സമാനിമിയത്തിൻ വത്തിസ്വയം വ സിത്തീൻ. 1869 ഒക്ടോബർ 2 പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. ഇത് മനസ്സിലാക്കിയാൽ അതിനുശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുള്ളൂ കേട്ടോ. ലുക്കി ബബി അബുൽ വത്തൻ, രാഷ്ട്രപതി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. വാലിദുഹു കരംചന്ദ് ഗാന്ധി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നാണ്. വാലിദത്തുഹു പുത്ലിബായ്, അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് പുത്ലിബായ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് അദ്ദേഹം സത്യസന്ധത പഠിച്ചു. ദറസഫി ഇഞ്ചൽ തറ ഇംഗ്ലണ്ടിൽ പഠിച്ചു. വഷ്തകല മുഹാമിയൻ, വക്കീലായി ജോലി ചെയ്തു. ഫി ജനൂബി അഫ്രീക്ക, സൗത്ത് ആഫ്രിക്കയിൽ. കാന ഗാന്ധി, ഗാന്ധി ആയിരുന്നു. റായിദ ഹർക്കത്ത് ഇസ്തിക്ലാലിൽ ഹിന്ദ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അല്ലഫ കസീറം മിനൽ കുത്തുബ്, ധാരാളം പുസ്തകങ്ങൾ രചിച്ചു. മിൻഹാ, അതിൽ പെട്ടതെന്ന് കിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകം. തുഫിയ ഫി അസലാസീൻ യനായർ സനത്ത് അൽഫിം വത്തിസ്വമിയത്തിൻ വ സബഈം വാർ വഴീൻ. 1948 കേട്ടോ. എന്താണ് 48? സമാനിം വാർ വഴീനാണ്. 48 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടത്. അതാണ് പാരഗ്രാഫ്. ഈ ചോദ്യം എന്താ നോക്കൂ. ലുക്കിബ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി വിളിക്കപ്പെട്ടത് റയീസുൽ ഹിന്ദ് അബുൽ വത്തൻ ഷാഷാജി സാഹിബ്. അദ്ദേഹത്തിന്റെ ലക്കബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തത് എന്താണ്? ഇതാണ് അബുൽ വത്തൻ എന്നല്ല. അപ്പൊ ഉത്തരം ഏതാ വരിക? അബുൽ വത്തൻ, അബുൽ വത്തൻ എന്നാണ് ഉത്തരം വരിക. പിന്നെയോ, മാ ഇസ്മു കിതാബിഹിൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പേരെന്താണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ഏതാണ്? ഖിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ. അപ്പൊ പാരഗ്രാഫ് വായിച്ചാലാണ് ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ ഐന ഉരിത മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? ജനിച്ചു എന്ന് പറഞ്ഞത് എവിടെയാണ് ജനിച്ചത്? പോർബന്ദർ അല്ലെ. പോർബന്ദർ, പോർബന്ദർ എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. പിന്നെ മത്താ ബുലിത ഗാന്ധി, ഗാന്ധി എപ്പോഴാ ജനിച്ച്? അദ്ദേഹത്തിന് ജനിച്ച വർഷം പറയുന്നുണ്ടല്ലോ. ഏതാണ്? 1869. അത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. 1869. പിന്നെ മാ മുഫ്രദു കലിമത്ത് കുത്തുബ്, കുത്തുബ് എന്ന വാക്കിന്റെ മുഫ്രദ് ഏകവചനം എന്താണ്? കിതാബുൻ ജമാണ് കുത്തുബ് അല്ലെ. കിതാബുൻ ജമ കുത്തുബ്, മനസ്സിലായോ? അപ്പൊ ഈ കിതാബാണ് ഉത്തരം. ഇനി അടുത്തത് ഹിവാറാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് നോക്കി വായിച്ചിട്ട് താഴെ ഒരു ഹിവാർ ഉണ്ട്, അത് പൂർത്തിയാക്കണം. എന്താണ് മുസമ്മിൽ ദാരിസുൻ ഫിസ്സഫിൽ ഖാമിസ്? മുസമ്മിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അബൂഹു മുസാരി, അവന്റെ ഉപ്പ ഒരു കൃഷിക്കാരനാണ്. തജരി ഫി മദ്രസത്തിഹി മഉദ്ബത്ത് ഓണം, അവന്റെ സ്കൂളിൽ ഓണസദ്യയുണ്ട്, നടക്കുകയാണ്. ജാ അബൂഹു ഹാഷിം ഇലൽ മദ്രസ, അവന്റെ ഉപ്പ ഹാഷിം സ്കൂളിലേക്ക് വന്നു. ലിൽ ഇഷ്തിറാഖി ഫിൽ ഹഫ്ല, എവിടെ? ഹഫ്ലിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഫലഖിയ നാദുറുൽ മദ്രസ, അന്നേരം നാദുറുൽ മദ്രസ അവനെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ പൂർത്തിയാക്കണം. അതിന് ഉപയോഗിച്ച് കുറച്ച് വാക്കുകളോട് കൊടുത്തിട്ടുണ്ട്. ഖളറവാത്ത് എന്ന് വെച്ചാൽ പച്ചക്കറികൾ, പച്ചക്കറികൾ. പിന്നെയോ മസ്റ തോട്ടം, തമാത്തിം
തക്കാളി, ബാമിയ, വെണ്ടയ്ക്ക, ശുക്രൻ, നന്ദി, അദസ്, പയർ, ഇത്രയാണ് വാക്കുകൾ. ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കണം. അപ്പൊ ആദ്യം വന്നിട്ട് വാരിത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും നാദർ മദസിയോട്, ഒന്നുകിൽ മാവി മദസിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ സബാഹൽ ഖൈർ അല്ലേ. ഇതുപോലെ ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരാം, ഇത് നോക്കൂ, ഇതുണ്ടോ സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടി എന്താണ്? സബാഹൻ നൂർ അല്ലേ, സബാഹൻ നൂർ എന്ന് മറുപടി പറയും. അപ്പൊ സ്ഥാവ് ചോദിക്കുന്നല്ല, സാറ് പറയുന്നു എച്ച് എം മറുസമാൻ നിങ്ങൾ ആരാണ്? അപ്പൊ വാലിദ് പറഞ്ഞത് അന വാലിദു, ഞാൻ ഉപ്പയാണ്. ആരുടെ ഉപ്പയാ? പേരുണ്ടല്ലോ ഇവിടെ മുസമ്മിൽ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മുസമ്മിലിന്റെ വാപ്പയാണ്. ഇസ്മി ഹാഷിം, എന്റെ പേര് ഹാഷിം എന്നാണ്. അപ്പൊ നാദുൽ മദ്സ് ചോദിച്ചു, മിൻ അയ്ന അൻത കാരിം, നിങ്ങൾ എവിടെന്നാ വരുന്നത്? എവിടെന്നായിരിക്കും അദ്ദേഹം വരുന്നത്? കൃഷിക്കാരനാണെങ്കിൽ കൃഷിയിടത്തുനിന്ന് അല്ലേ. അപ്പൊ അതാണ് ഞാനിവിടെ മസ്റ ഇതിന് ഒന്ന് നമ്പർ, ഇതിന് ഒന്ന് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ മാദാ ഫിൽ കീസ്, നിങ്ങളുടെ സെഞ്ചിയിൽ എന്താന്ന് ചോദിച്ചു. ഇവിടെ സെഞ്ചി ആയിട്ടാ വന്നിരിക്കുന്നത് അല്ലേ. സെഞ്ചിയിൽ എന്തൊക്കെയാണ്? അപ്പൊ പറഞ്ഞു എന്താണ്? ഫിൽ കീസി, സെഞ്ചിയിൽ ഹലറവാത്സ്, പച്ചക്കറികളാണ് അല്ലേ, പച്ചക്കറികളാണ് എന്ന് പറഞ്ഞു. പിന്നെയോ? അയ്യു ഹലറവാത്, എന്ത് പച്ചക്കറിയാണ്? അത് നിങ്ങൾക്ക് ഇങ്ങനെ ക്രമത്തിൽ അയ്യു പച്ചക്കറികളുടെ പേരെഴുതാം. അവിടെ തമാത്യം, പിന്നെ ബാമിയ, അദസ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ വായു മുഴുകണം. ഇതാണ് അതിന്റെ ഓർഡർ. പിന്നെയോ? വ ഫുൽഫുൽ, അതുപോലെ മുളക്. ഹാദിഹി ഹദിയത്തുൽ ലിൽ മൗദുബ, ഇത് എന്താണ്? സദ്യക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു ഹദിയ, എൻ്റെ വക കുറച്ച് സാധനങ്ങളാണ്. അന്നേരം നാദുൽ മദ്സ പറയുന്നു, ജസാക്ക് അള്ളാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ, അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. അപ്പൊ വാലിദ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നന്ദി പറഞ്ഞിട്ടുണ്ടാവും. ശുക്രൻ. അപ്പൊ നാദുൽ മദ്സ അഫ്വൻ, സോ നോ മെൻഷൻ പ്ലീസ് എന്ന രീതിയിൽ അത് അവസാനിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഹിവാർ എഴുതേണ്ടത്. ഇനി പിന്നെ ഇത് കണ്ടത് അറബിക് അജുവബ്, ഇതിന്റെ പേരിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അറബിക് അജുവബ് എന്ന് അടിച്ചാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പൊ നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ ഉപയോഗിക്കുക കേട്ടോ. അതായത് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ അനാസുറു ലുഗ എന്താണ്? ഇത് നിങ്ങൾക്ക് നഅത്ത് മനഊത്ത് പഠിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ്, അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫാത്തിമ ദാരിസ, ഫാത്തിമ ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പൊ ദാരിസത്തുൻ തുൻ അല്ലേ, ഇത് ശ്രദ്ധിച്ചോ. ദാരിസത്തുൻ എന്താ കിടക്കുന്നത്? ലമ്മ തൻവീന, അതുപോലെ ഒരു മോന്നസാണ്. അപ്പൊ അതേപോലത്തെ ഒരു വാക്കായിരിക്കും ഇവിടെ അതിന്റെ സിഫത്ത് വരിക. അപ്പൊ ദാരിസത്തുൻ എന്ന് വരിക, നഷീതത്തുൻ എന്നാ വരിക. അപ്പൊ ഇതാണ് ഉത്തരം. മനസ്സിലായോ? ഇനി ഹിയമിൻ ഉസ്രത്തിൻ, അവൾ ഒരു കുടുംബത്തിൽ നിന്നാണ്. എങ്ങനെയുള്ള കുടുംബമാണ്? അപ്പൊ ഇവിടെ ഇവിടെ കസറു തൻവീനാണ്. അപ്പൊ കസറു തൻവീനും വേണം, തായും വേണം. ഇവിടെ കസറു തൻവീൻ ഉണ്ട്, പക്ഷെ തായില്ല. അപ്പൊ ഇതായിരിക്കും ഫഖീർ, ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവളാണ്. പിന്നെയോ? തസ്കുനു ഫി ബൈത്തിൻ, അവൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. എങ്ങനെയുള്ള വീടാണ്? കസറു തൻവീന വീണ്ടും. അത് മുതക്കറായ വാക്കാണ് അല്ലേ. അപ്പൊ നലീഫിൻ എന്ന പറയുക. പിന്നെ തഖറവ് ഫാത്തിമ, ഫാത്തിമ വായിക്കുന്നു. എന്ത് വായിക്കുന്നു? ഒരു മുഫീദ് എന്നുണ്ട്. അപ്പൊ ഫതഹ് തൻബീനുള്ള അതേ വാക്കിവിടെ ഏതാണ്? കിതാബൻ അല്ല. അപ്പൊ കിതാബൻ മുഫീദൻ എന്നാണ് വരിക. ജലസത്ത് ഫാത്തിമ, ഫാത്തിമ ഇരുന്നു. ഫി ഡാഷ് സഗീറ, എവിടെ? ചെറിയ. എന്തായിരിക്കും ഇരുന്നുണ്ടാവുക? തിൻ. ഏതാ വരിക? ഉർഫത്തിൻ എന്നാ വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഉസ്രത്തിൻ ഉർഫത്തിൻ. ഇത് ചിലപ്പോ അങ്ങനെ ചിലർ അങ്ങനെ എഴുതി തെറ്റിപ്പോയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ശരിക്കും ഉസ്രത്തിൻ ഫഖീറത്ത് എന്നാ വരണ്ട്, ഇവിടെ ഉർഫത്തിൻ സഹീറത്തിൻ, അതാണ് ശരി കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ബാ എന്താണ്? തഖ്താറുൽ ജംഅ വൽ അൽ മുഫ്റദ മുനാസിബ മിനൽ മുറബ്ബ. ഈ മുറബ്ബ ഇവിടെ കുറേ ജം മുഫ്റദുകൾ കൊടുത്തിട്ടുണ്ട്, ഇവയൊക്കെ ഇതിലേക്ക് പൂരിപ്പിക്കണം. അപ്പൊ ഇവിടെ ഹൈറസു നഖറാസ്, ഖറസു മുഫ്റദ്, അഖറാസ് ജമ്അ. അപ്പൊ ഹൈവാനിന്റെ ജം എന്താണ്? പഠിച്ചതല്ലേ, ഹൈവാനാത്. അപ്പൊ ഇവിടെ അഫ്റാഹ്
കിളികൾ കിളിക്കുഞ്ഞുങ്ങൾ എന്നുണ്ട്. അപ്പൊ അതിന്റെ മുഫറദ് കയറണം. ഏതാണ്? ഫർഖുൻ. പിന്നെ ഉസ്ഫൂറിൻ കിളി, കിളിയുടെ ജമ്മ അസാഫീർ. പിന്നെ ഷജറത്തുൻ മരം, മുഫറദ് ഉണ്ട്, അപ്പൊ അതിന്റെ ജമ്മ അഷ്ജാർ. അതുപോലെ ഇവിടെ ഐഷാഷ് എന്നുണ്ട്, ഐഷാഷ്, ഐഷാഷ് കൂടുകൾ, അതിന്റെ മുഫറദ് ഉഷ്നാണ്. മനസ്സിലായോ? അത്രയാണ്. ഈ നാലാമത്തെ എന്താണ്? ഇക്തിഷാഫ്, കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? യമൂ ഉൽ കിത്ത്, പൂച്ച കരയുന്നു. ഇവിടെ എന്താ വരിക? നമ്മൾ പഠിച്ച പുസ്തകത്തിലുള്ളതല്ലേ. യസീഹു ദീഖ്, യസീഹു അദ്ദീഖ്, ഇത് കണ്ടോ, യസീഹു ദീഖ്. ഇവിടെ യസീഹു എന്ന് എഴുതിയിട്ടുള്ളൂ, യസീഹു എന്നാണ് കേട്ടോ. അവിടെ ആ പോയി. പിന്നെ രണ്ടാമത്തെ എൻ എന്താണ്? ഇവിടെ അതാ കാക്കിയുള്ളത് അല്ലേ. കാക്ക എൻ ഐക്കു, കരയുന്നു. അപ്പൊ കാക്കയുടെ വാക്കെന്താ? അൽ ഖുറാബു, എൻ ഐക്കുൽ ഖുറാബു. പിന്നെ സിംഹമാണ് അസദ്. അപ്പൊ സിംഹം എന്ത് ചെയ്യുന്നത്? അലറുന്നു. യസ് അറു, നമ്മൾ പഠിച്ചതല്ലേ. യസ് അറുൽ അസദു. അടുത്തതോ എൻ ബഹു, കുരയ്ക്കുന്നു. ആര്? പട്ടി. പട്ടിയുടെ ചിത്രമാണുള്ളത്. അപ്പം അൽ കൽബ്. ഇവിടെ കാള, കാള എന്ത് ചെയ്യണം? മുരളുന്നു. യഹൂറു, യഹൂറു സൗറു. എങ്ങനെയാണ് എഴുതേണ്ടിയിരുന്നത്? മനസ്സിലായോ? പിന്നെ അടുത്തതിലേക്ക് വരുമ്പോ ലായിഹാത്സ് എന്താണ്? പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ, നോട്ടീസുകൾ ഉണ്ടാക്കണം. അപ്പൊ ഇതിലെന്താണ്? കുറേ നോട്ടീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതില് എന്താണ്? യൗമുൽ ഇസ്തിഖ്ലാൽ, കണ്ടോ, യൗമുൽ ഇസ്തിഖ്ലാലുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങൾ എവിടെ എഴുതണം? ഇവിടേക്ക് എടുത്ത് എഴുതണം. നോക്കൂ, അസ്സിഹത്തു നിഅമ, ആരോഗ്യം അനുഗ്രഹമാണ്. ഇതുപെടുവോ? യൗമുൽ ഇസ്തിഖ്ലാൽ ഇല്ല. യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ സഈദ്, ഇതുപെടുവോ? ആ ഇതുപെടും, ഇതുപെടും അല്ലേ. ഇത് നമ്മൾ എവിടേക്ക് എഴുതണം? എവിടേക്ക് എഴുതണം? ഇവിടേക്ക് എഴുതണം. പിന്നെ ഹുബുൽ വത്തനി ഷിയമുന, രാജ്യസ്നേഹം എന്റെ അടയാളമാണ്, ഇതും എഴുതണം. പിന്നെ ഹാഫിദ് അല നവാഫ, വൃത്തി പാലിക്കുക, ഇവിടോ? ഇല്ല, അത് എഴുതണ്ട. ലാ തഖത്ത ലഷ്ചാർ, മരം മുറിക്കരുത്, ഇവിടോ? ഇല്ല. മാ അഹല യോമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം എത്ര മനോഹരം, ഇതുപെടും. പിന്നെയോ ഈദ് മുബാറക്, അത് ഈദുമായി ബന്ധപ്പെട്ടപ്പെടില്ല. ഐ സാലിമൻ യാ വത്തനി, രാഷ്ട്രമേ നീ സേഫായിരിക്കുക, നീ എന്താണ് സുരക്ഷിതയായിരിക്കുക, ഇതുപെടും അല്ലേ. രാജ്യസ്നേഹമാണ്. അൽ ഹിന്ദു വത്തനി അൽ ഹബീബ്, ഇന്ത്യ എന്റെ പ്രിയപ്പെട്ട രാജ്യമാണ്, അതും പെടും. പിന്നെ ഇഷ്റബ് മാ അൻ നഖിയ, നീ നല്ല തെളിഞ്ഞ വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന അഞ്ചെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഇത് വേണം, ഇത് വേണം, ഇത് വേണം, പിന്നെ ഇത് വേണം, ഇതും വേണം. ശരിയല്ലേ? ഓക്കെ. അടുത്തത് ആറാമത്തെ മൻലൂമാണ്. മൻലൂം പദ്യം പൂരിപ്പിക്കാനാണ്. ഇത് നിങ്ങളുടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അത് തന്നെ ഒന്ന് ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ വേറെ ആഴമുള്ളത് അത് നോക്ക്. ഉന്തുറു ഉന്തുറു സിഞ്ചാബി, ഫൗക്കൽ ഹുസ്നി സിഞ്ചാബി, യഖുലു ഫനസൻ സിഞ്ചാബി, അബുദനുമൻ സിഞ്ചാബി. ഇതിന്റെ എല്ലാം അവസാനം സിഞ്ചാബി എന്നാണ്. അപ്പൊ ഇവിടെ എന്താ നോക്കൂ, അർണൂബീന, അർണൂബ. ഇവിടെ എന്ത് വരും? ഉന്തുർ ഉന്തുർ അർണൂബി, യഖുലു. ഇവിടെ ഈ യഖുലു ഇവിടെയും വരും. യഖുലു ജസറൻ അർണൂബി, യദ്ഖുലു ഹുജറൻ അർണൂബി. അടുത്തത് എന്തിനെ കുറിച്ച? പൂച്ചയൻ. അപ്പൊ കിത്തീന, ഉന്തുർ ഉന്തുർ കിത്തത്തി, മുകളിലെ പോലെ തന്നെ. ഇന്തല്ലുമി കിത്തത്തി, ഇവിടെ യഖുലു ഇതുപോലെ. യഖുലു ഫഹ്റൻ കിത്തത്തി, യമു യൗമൻ കിത്തത്തി അല്ലേ. അടുത്തതോ ലക്ക് ലക്കാണ്, ലക്ക് ലക്ക്. അപ്പം ഉന്തുർ ഉന്തുർ ലക്ക് ലക്കി, വസത്തൽ ഹക്കിലി ലക്ക് ലക്കി. പിന്നെ യൗകുലു സമക്കൻ ലക്ക് ലക്കി, യതീർ ഫൗറൻ ലക്ക് ലക്കി. സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് ആ പദ്യം പൂരിപ്പിക്കാൻ? ഞാൻ അതിന്റെ മോഡൽ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങക്ക്. ഇല്ല, ഇതുപോലെ എഴുതണം. കണ്ടോ, ഉന്തുർ ഉന്തുർ അർണൂബി, യഖുലു ജസറൻ അർണൂബി, ഇതെല്ലാം എങ്ങനെ? ഉന്തുർ ഉന്തുർ കിത്താത്തി, കണ്ടോ, യഖുലു കിത്താത്തി ലക്ക് ലക്കി യഖുലു. ഇങ്ങനെയാണ്
നിങ്ങളത് പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.